നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജൂലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. പ്രതികരണവും പ്രകോപനവും. മോദിയുടെ ബലൂചിസ്ഥാൻ പരാമർശത്തിൽ പാക് പ്രതിഷേധം ശക്തമാകുന്നതിനിടെ ജമ്മുകശ്മീരിൽ തീവ്രവാദി ആക്രമണം. ആക്രമണത്തിൽ രണ്ട് സൈനികരും പോലീസുകാരനും കൊല്ലപ്പെട്ടു. 5 ജവാന്മാർക്ക് പരിക്ക്. ബാരാമുള്ളയിൽ സൈനിക വ്യൂഹത്തിനു നേരെ ആക്രമണം നടത്തി രക്ഷപ്പെട്ട തീവ്രവാദികൾക്കായി തിരച്ചിൽ ഊർജിതം. അതിനിടെ ഇസ്ലാമാബാദിൽ അടുത്തയാഴ്ച നടക്കുന്ന സാർക്ക് ധനമന്ത്രിമാരുടെ യോഗത്തിൽ നിന്ന് അരുൺ ജെയ്റ്റ്ലി വിട്ടുനിൽക്കുമെന്ന് സൂചന. പാകിസ്ഥാനിൽ പോകുന്നത് നരകത്തിലേക്ക് പോകുന്നതിന് തുല്യമെന്ന് പറഞ്ഞ് പ്രതിരോധമന്ത്രി മനോഹർ പരീക്കർ. സ്വാതന്ത്ര്യദിനത്തിലെ ചെങ്കോട്ട പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ബലൂചിസ്ഥാൻ വിഷയം പരാമർശിച്ചത് ഇന്ത്യൻ വിദേശകാര്യ നയത്തിൽ വ്യതിയാനം സംഭവിക്കുന്നതിന് സൂചനയെന്ന് നയതന്ത്ര വിദഗ്ധർ. വീണ്ടും ബാർവാർ. മദ്യനയത്തെ ചൊല്ലി കോൺഗ്രസിൽ വീണ്ടും പടപ്പുറപ്പാട്. പാർട്ടി സമഗ്ര പുനഃസംഘടനയ്ക്ക് തയ്യാറായിരിക്കെയുള്ള പുതിയ വിവാദത്തിൽ മുന്നണി നേതാക്കൾക്ക് ആശങ്ക. UDF സർക്കാരിന്റെ മദ്യനയത്തിൽ തിരുത്തൽ ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിമർശനവുമായി സുധീരനും ലീഗും. മദ്യനയത്തിൽ പാർട്ടി നിലപാട് വ്യക്തമെന്നും പുനരാലോചന വേണ്ടെന്നും VM സുധീരൻ. തിരഞ്ഞെടുപ്പിൽ UDFനേറ്റ് തിരിച്ചടിക്ക് കാരണം മദ്യനയമല്ലെന്ന് ലീഗ് ജനറൽ സെക്രട്ടറി KPA മജീദ്. നയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നും പ്രതികരണം. പ്രതിപക്ഷ നേതാവ് പാർട്ടി സെക്രട്ടറിയെ പോലെ പെരുമാറരുതെന്ന് TN പ്രതാപൻ. അതേസമയം നയം തിരുത്തലിനൊരുങ്ങുന്ന ഇടതു സർക്കാരിന് വീണ് കിട്ടിയ ആയുധമായി പ്രതിപക്ഷ ഭിന്നത. ചെന്നിത്തലയുടെ നിലപാട് സ്വാഗതാർഹമെന്ന് പ്രതികരണം. സുധീരന്റേതാണോ ചെന്നിത്തലയുടേതാണോ മതിനയമെന്ന് UDF വ്യക്തമാക്കണമെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. പുനഃസംഘടനയിൽ സുധീര സന്ദേശം. കോൺഗ്രസിൽ പുനഃസംഘടനാ വിവാദം പുകയുന്നതിനിടെ രാഷ്ട്രീയ സ്ഥിതിഗതികൾക്ക് വിശദീകരണവുമായി സുധീരൻ ഡൽഹിക്ക്. രാഹുൽ ഗാന്ധിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ പുനഃസംഘടനാ കാര്യത്തിൽ പ്രമുഖ നേതാക്കൾക്കുള്ള വിയോജിപ്പ് KPCC അധ്യക്ഷൻ അറിയിക്കും. പുനഃസംഘടനയ്ക്ക് ശേഷം തിരഞ്ഞെടുപ്പെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശം അപ്രായോഗികവും അനാവശ്യവുമെന്ന നിലപാടിൽ AI ഗ്രൂപ്പുകൾ. സുധീരനെ അധ്യക്ഷ പദവിയിൽ നിലനിർത്താനുള്ള AICC നീക്കത്തിനെതിരെ ഇരു ഗ്രൂപ്പുകളിലും തിരക്കിട്ട നീക്കം. രാഹുലിന്റെ തീരുമാനം തിരുത്തിക്കാനും ശ്രമം. കണ്ണന്താനത്തിന് കൈനീട്ടം. അൽഫോൺസ് കണ്ണന്താനത്തിന് ചണ്ഡിഗഡ് അഡ്മിനിസ്ട്രേറ്റീവ് പദവി നൽകി കേന്ദ്ര തീരുമാനം. നിയമനം ലഫ്റ്റനന്റ് ഗവർണർ പദവിയിൽ. പ്രധാനമന്ത്രി തന്നിൽ അൽപ്പിച്ച വിശ്വാസം കാത്തു സൂക്ഷിക്കുമെന്നും ഉടൻ ചുമതലയേൽക്കുമെന്നും കണ്ണന്താനം. കേരളത്തിൽ നിന്നുള്ള BJP നേതാവിന് ലഭിച്ച ഉന്നത പദവിയാണ് ഇത്. ഉന്നം പിടിച്ച് റഷ്യ. സിറിയയിൽ IS കേന്ദ്രങ്ങൾക്കു നേരെ റഷ്യൻ വ്യോമാക്രമണത്തിൽ 27 മരണം. അലപ്പോ, ഇദ്ലിബ്, ദീൽ മേഖലകൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണം ഇറാനിലെ ഹമദാനിൽ നിന്ന്. മറ്റൊരു രാജ്യത്തു നിന്ന് സിറിയയിൽ വിമതർക്കു നേരെ റഷ്യ പോർമുന തുടക്കുന്നത് ഇത് ആദ്യം. സിറിയക്കെതിരായ ആക്രമണത്തിൽ വ്യോമതാവളം ഉപയോഗിക്കാൻ കഴിഞ്ഞ ദിവസം ഇറാനും ഇറാഖും റഷ്യയ്ക്ക് അനുമതി നൽകിയിരുന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇറാനിൽ സൈനിക സാന്നിധ്യം നേടുന്ന ആദ്യ രാജ്യമാണ് റഷ്യ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം അബൂഷാഗ്ര ഷാർജ. സ്വർണം ഗ്രാമിന് 2,905 രൂപ, പവൻ 23,240 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം അബൂഷാഗ്ര ഷാർജ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി ഒരു മണിക്കൂർ ശേഷം വീണ്ടും കാണാം. നമസ്കാരം.